ഇന്ന് ഒക്ടോബർ 16 അന്താരാഷ്ട്ര ഭക്ഷണ ദിനം, വേൾഡ് ഫുഡ് ഡേ. അപ്പോൾ ഈ ഫുഡ് ഡേ തന്നെ ഞാനൊരു ഫുഡ് ഐറ്റത്തിൻ്റെ സ്റ്റോറി ആയിട്ട് വരുന്നത്. നമ്മുടെ കേരളത്തിൽ ഉണ്ടായതല്ല, മറുനാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിട്ട് നമ്മുടെ മലയാളികളെ സ്വന്തമായിട്ട് മാറിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ സ്റ്റോറി ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ ആ സ്റ്റോറി എത്തുന്നതിന് മുമ്പ് ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടൊരു കഥ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കുറച്ച് കാലം മുമ്പ് എൻ്റെ ഒരു 4 സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു ബേക്കറി തുടങ്ങി. അപ്പോൾ അവിടെ അൽഫാമും ഷവായും ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഷവർമ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഷവർമ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ 4-5 ആൾക്കാർ ചേർന്നിട്ട് കഴിക്കുന്നത്, അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്ന ആളിൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ പറഞ്ഞു, നിഹാലെ ഷവർമ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള സാധനമല്ലോ, ഏതോ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഗൾഫ് കൺട്രിയിൽ നിന്ന് വന്ന സാധനമാണ്. സോ അത് എവിടെ നിന്ന് വന്നതെന്നും അതിന് പിന്നിലുള്ള സ്റ്റോറി നിനക്ക് ചെയ്ത് പോയിക്കൊണ്ട് ഒരു വീഡിയോ കിട്ടും. അപ്പോൾ ഞാനും ആലോചിച്ചു, ശരിയാണ്, ഷവർമ എന്തായാലും പേര് കേട്ട എന്തായാലും നമ്മുടെ നാട്ടിലുള്ളൊരു സാധനമല്ല, പുറമേ നിന്ന് എവിടുന്നോ വന്നതാണ്. അപ്പോൾ ഞാൻ ഷവർമയെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി, വേറെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് എത്തി നമ്മൾ മലയാളികളുടെ സ്വന്തമായി മാറിയിട്ടുള്ള ഭക്ഷണ വിഭവമാണ് ഷവർമയാണ്. സോ ഇന്ന് ഞാൻ ഷവർമയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്, എവിടെ നിന്നാണ് ഷവർമ ഇന്ത്യയിലേക്ക് എത്തിയത്, അതെങ്ങനെ ഇത്രയും പോപ്പുലറായി, ഷവർമ ആദ്യമായിട്ട് ഉണ്ടാക്കിയ രാജ്യം ഏതാണ്, ഇത്തരം കാര്യങ്ങളാണ് നിഹാലി സ്റ്റോറി ടെല്ലറിലെ ഈ വീഡിയോയുടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഷവർമയുടെ കഥ നമുക്ക് കേൾക്കാം. അപ്പോൾ ഷവർമ എങ്ങനെ ഇന്ത്യയിലെത്തി എന്ന് നമുക്കൊന്ന് കാണാം. ഒരു മിഡിൽ ഈസ്റ്റ് ഭക്ഷണ പദാർത്ഥമാണ് ഷവർമ. പ്രധാനമായും തുടക്ക കാലഘട്ടത്തിൽ മട്ടൺ ലാമ്പ് കൊണ്ടാണ് ഷവർമ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിക്കൻ, ബീഫ് എന്നിങ്ങനെ വിവിധ തരം മാംസങ്ങൾ ഉപയോഗിച്ച് ഷവർമ ഉണ്ടാക്കുന്നുണ്ട്. ഷവർമ എന്നതൊരു തുർക്കിഷ് വാക്കാണ്. കറങ്ങുന്നത് എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഷവർമ എന്ന തുർക്കിഷ് വാക്കിന്റെ അർത്ഥം കറങ്ങുന്നത് എന്നാണ്. 19-ാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ തുർക്കികളുടെ ഭരണകാലത്ത് തുർക്കിയിൽ ഉണ്ടായതാണ് ഷവർമ. അത് തുർക്കിയിലുണ്ടായിരുന്ന ഡോണർ കബാബിന് ചില മാറ്റങ്ങൾ വന്ന് അത് ഷവർമയായി മാറുകയായിരുന്നു. തുടർന്ന് തുർക്കിയിൽ നിന്ന് മറ്റു അറേബ്യൻ രാജ്യങ്ങളിലേക്കും ഷവർമ എത്തി. ഷവർമയോട് സാദൃശ്യമുള്ള ഒരു മെക്സിക്കൻ വിഭവമാണ് ടാക്കോസൽ പാസ്റ്റോ. ഈ ടാക്കോസൽ പാസ്റ്റോറിന് യൂറോപ്പിലും നല്ല പ്രചാരമുണ്ട്. യൂറോപ്യൻസ് നന്നായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണ വിഭവം കൂടിയാണ് ടാക്കോസൽ പാസ്റ്റോ. ലെബനോനിൽ നിന്ന് കുടിയേറിയ ആളുകൾ മെക്സിക്കോയിൽ എത്തി, അങ്ങനെ മെക്സിക്കോയിൽ അവർ ഷവർമ ഉണ്ടാക്കുകയും ആ ഷവർമയ്ക്ക് മെക്സിക്കൻ രീതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു പുതിയ വിഭവമാണ് ടാക്കോസൽ പാസ്റ്റോ. അതായത് ഷവർമയുടെ മറ്റൊരു വകഭേദമാണ് ടാക്കോസൽ പാസ്റ്റോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഷവർമ ഉണ്ടായതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തുർക്കിയിലെ ബുർസയിലാണ് ആദ്യമായി ഷവർമ ഉണ്ടാക്കിയത് എന്നാണ്. പുരാതന കാലം മുതൽക്കേ ചുട്ട ആട്ടിറച്ചി റൊട്ടിക്കൊപ്പം കഴിക്കുന്ന ഒരു സ്വഭാവം തുർക്കികൾക്കിടയിൽ ഉണ്ടായിരുന്നു. പുരാതന കാലം മുതൽ തന്നെ തുർക്കിക്കാരായിട്ടുള്ള പടയാളികളും പോരാളികളും യുദ്ധത്തിന് പോകുമ്പോൾ വലിയ മാംസകഷ്ണങ്ങൾ വാളിൽ നെയ്യോടൊപ്പം ചേർത്ത് ചുട്ടെടുത്തിരുന്നു. എന്നാൽ ഇപ്രകാരം പാകം ചെയ്യുന്ന ഇറച്ചിയിൽ നിന്നും ഉരുകിയ നെയ്യ് അഗ്നിയിൽ വീണ് അത് ആളിക്കത്തി ഇറച്ചി കഴിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നത് നിത്യസമമായതോടുകൂടിയാണ് പുതിയൊരു രീതിയിൽ ഇറച്ചി ചുട്ടെടുക്കുന്നതിന് വേണ്ടി തുർക്കികൾ അന്വേഷണം ആരംഭിച്ചത്. അങ്ങനെയാണ് ഷവർമ തുർക്കിയിൽ രൂപം കൊള്ളുന്നത്. ചില തുർക്കി പടയാളികൾ ചുറ്റും കൽക്കരി നിറയ്ക്കാവുന്ന കുത്തനെയുള്ള ഒരു അടുപ്പ് രൂപകൽപ്പന ചെയ്തു. തുടർന്ന് അതിന് മധ്യയായി ഒരു വാൾ സ്ഥാപിക്കുകയും അതിൽ ഇറച്ചി കഷ്ണങ്ങൾ നെയ്യും ചേർത്ത് നിറയ്ക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഷവർമ ഉണ്ടായത്. അങ്ങനെ തുർക്കിയിലെ പടയാളികളാണ് ആദ്യമായിട്ട് ഷവർമ രൂപപ്പെടുത്തിയത്. അന്ന് തുർക്കി പ്രചാരത്തിലുണ്ടായിരുന്ന ഡോണർ കബാബ് അവർക്ക് സ്ഥിരമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ കഴിക്കാൻ പറ്റാതെ വന്നപ്പോൾ അതിന് ബദലായിട്ട് അവർ രൂപം കൊടുത്തതാണ് ഷവർമ. അങ്ങനെ ഷവർമ അത് ലോകത്തിലേക്ക് മൊത്തം വ്യാപിക്കുകയായിരുന്നു. തുർക്കിയിലെ പടയാളികൾ കല്ലുകൾ കൊണ്ട് കൽക്കരി നിറച്ചാണ് ഷവർമ ഉണ്ടാക്കിയതെങ്കിൽ പിന്നീട് കാലാകാലങ്ങൾ കൊണ്ട് ഷവർമയ്ക്ക് അതിൻ്റെതായ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. തുടക്ക കാലഘട്ടത്തിൽ മട്ടൺ മാത്രമായിരുന്നു ഷവർമ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് ചിക്കനും ബീഫും എല്ലാം ഷവർമയുടെ പുതിയ പുതിയ രുചിക്കൂട്ടുകളിലേക്ക് എത്തപ്പെട്ടു. തുർക്കി വിഭവമായ ഡോണർ കബാബ്, മെക്സിക്കൻ വിഭവമായ പാസ്തോർ, ഗ്രീക്ക് വിഭവമായ ഗീറോസ് ഇവയെല്ലാം ഷവർമയുടെ സഹോദരങ്ങളുമാണ്. തുടർന്ന് കാലത്തിനനുസരിച്ച് ഉപകരണത്തിലും ഉണ്ടാക്കുന്ന രീതിയിലും മാറ്റം വന്ന് ഷവർമ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. കുത്തനെയും ചരിഞ്ഞിട്ടും ഷവർമ പാകം ചെയ്യാറുമുണ്ട്. കേരളത്തിലേക്ക് 21-ാം നൂറ്റാണ്ടിന് തുടക്കത്തിലും ഇന്ത്യയിലേക്ക് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലുമാണ് ഷവർമ എത്തിയത്. ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഷവർമ പ്രവാസികൾ മുഖാന്തരമാണ് എത്തിയതാണ് പ്രബലമായിട്ടുള്ള ഒരു അഭിപ്രായം. ലോകത്തിൽ ഇന്ന് വിവിധ തരം വളരെ പ്രസിദ്ധമായ ഷവർമകളുണ്ട്. തുർക്കിഷ്, ലെബനീസ്, അറേബ്യൻ എന്നിങ്ങനെ വിവിധ തരം ഷവർമകൾ ലോകത്തിലെവിടെയും കാണപ്പെടുന്നുണ്ട്. ഓരോ നാടും അവരുടെ രീതിക്കനുസരിച്ച് ഷവർമയിൽ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലും തനി നാടൻ രുചിക്കൂട്ടുകളും ചേരുവകളും ഉപയോഗിച്ച് നാടൻ ഷവർമകളും ഉണ്ടാക്കാറുണ്ട്.
അങ്ങനെ മറുനാടിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ ചങ്ക് ഫുഡായി മാറിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഷവർമ. ഇതാണ് ഷവർമയുടെ ചെറിയൊരു കഥ. അതായത് തുർക്കിയിൽ ആരംഭിച്ച് തുർക്കിയിലൂടെ ലോകത്തിലേക്ക് മൊത്തം എത്തി, യൂറോപ്പിലെത്തിയപ്പോൾ പേര് മാറി, തുടർന്ന് പ്രവാസികളുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും എത്തി, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഷവർമ. ഇത്രയുമാണ് ഷവർമയെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വളരെ മനോഹരമായിട്ട് ഷവർമ എങ്ങനെ കേരളത്തിലേക്ക് എത്തി നമുക്ക് മനസ്സിലായി. ഇത്തരത്തിൽ മറ്റൊരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രകൃതി പ്രതിഭാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹത് വ്യക്തികൾ നമ്മൾ ചരിത്രത്തിൽ ഇന്നവരെ കേട്ടില്ലാത്ത അത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള സ്റ്റോറിയുമായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. പക്ഷേ അത്തരത്തിലുള്ള സ്റ്റോറികൾ എനിക്ക് ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടെങ്കിൽ ആ സ്റ്റോറിക്കുള്ള ത്രെഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയോ ഫേസ്ബുക്ക് പേജിൻ്റെയോ അക്കൗണ്ടിലേക്ക് അയച്ചു തരിക. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വളരെ വെറൈറ്റി ആയിട്ട് ത്രെഡ് ഉണ്ടെങ്കിൽ അയച്ചു തരാം. അപ്പോൾ നിങ്ങളെ ത്രസിപ്പിക്കുന്ന, നിങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ ഈ വീഡിയോ, ഷവർമയുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ കോഴി തെറിപ്പിക്കുന്ന, നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകുന്ന മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.